അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമുക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഉപകാരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുമ്പോൾ അവരോട് നന്ദി സൂചകമായ വാക്കുകൾ പറയുക എന്നത് നമ്മുടെ ഒരു നടപടിക്രമമാണ്. പലപ്പോഴും ഈ നന്ദി വാക്കുകൾ അവർ പ്രതീക്ഷിക്കുകയുണ്ടാകും. അവ ആ നന്ദി വാക്കുകൾ നമ്മിൽ നിന്ന് പുറത്തു വരുന്നില്ലെങ്കിൽ നമ്മോട് അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു നീരസം പലപ്പോഴും പ്രകടമായേക്കാം. എന്നാൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തീർച്ചയായും നന്ദി കാണിക്കുവാൻ അവൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരെന്ന നിലക്ക് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? കേവലം എനിക്ക് നന്ദിയുണ്ട് എന്ന ഒരു വാക്കിൽ ഒതുങ്ങിപ്പോകുന്നതാണോ അള്ളാഹുവിനോടുള്ള ശുക്ർ? അങ്ങനെയല്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് ഉള്ള നന്ദി എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ്. പ്രധാനമായിട്ടും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്ന് ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൽക്കർമ്മം പുതുതായി ചെയ്യുവാൻ ആരംഭിക്കുക. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്തുകൊണ്ട് ദീനിൻ്റെ മേഖലയിലുള്ള ഒരു പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഈ രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിനോടുള്ള നന്ദി നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളും പുറക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം കാലിൽ നീരുകെട്ടുമാറ് നമസ്കരിക്കുന്ന ചരിത്രം അറിയാത്തവരായി ആരുമില്ല. എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അഫ്ലാഖൂന അബദൻ ശക്കൂറ യാ ആയിഷ, എനിക്ക് നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ ആയിഷ എന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ നന്ദി കാണിക്കുമ്പോൾ ലഇൻ ശക്കർത്തും ല അസീദന്നക്കും, അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ നമുക്ക് നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മുടെ നന്ദിയുടെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമൻ യഷ്കുർ ഫഇന്നമ യഷ്കുർ ലിനഫ്സി, ആരെങ്കിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അടിമകളായി മാറുവാൻ ഈ ഒരു നന്ദി പ്രകടനം നമ്മെ സഹായിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, ഹാറൂൺ അൽ റഷീദിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. അദ്ദേഹം ഒരു യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന് വെള്ളം ആവശ്യമായി വന്നു. വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വെള്ളം ലഭ്യമായില്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? എൻ്റെ രാജ്യത്തിൻ്റെ പകുതിയെങ്കിലും ദാനം ചെയ്യുവാൻ വിൽക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, ആ വെള്ളം കുടിച്ചുകൊണ്ട് ആ കുടിച്ച വെള്ളം ശരീരത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ രാജ്യം മുഴുവൻ വിൽക്കാൻ ഞാൻ തയ്യാറാണ്, ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുവാനെന്നാണ്. അപ്പോൾ മറ്റൊരു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു വീണ്ടും, അപ്പോൾ ഈ ഒരു മൂത്രത്തിൻ്റെ വില മാത്രം, ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ വില മാത്രമേ താങ്കളുടെ രാജ്യത്തിനുള്ളൂ എന്ന് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, ഇതേപോലെയാണ് അൽഹംദുലില്ലാഹി ലദീ അത്അമ വസഖ വസവ്വഅഹു വജഅലലഹു മഖ്റജൻ എന്ന പ്രാർത്ഥന ഭക്ഷണത്തിന് ശേഷം നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ്. നമുക്ക് ഭക്ഷണം നൽകുകയും അതിൽ നിന്ന് ശരീരത്തെ പോഷിപ്പിക്കുകയും ആ ഭക്ഷണം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന ഈ ഒരു ദിക്ര് ചൊല്ലുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന നന്ദി പ്രകടനത്തിൻ്റെ ആഴം, ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് യഥാർത്ഥ നന്ദി പ്രകാശിപ്പിക്കുന്ന അടിമകളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.